ശാലോം ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് കൃത്യമായ സ്വാഗതം. വോയിസ് ഓഫ് ദ ചർച്ച് സഭയുടെ വിവിധ രൂപതകളിലൂടെ കടന്ന് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ വിശ്വാസി സമൂഹത്തിൻ്റെ ഹൃദയ സ്പന്ദനങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. ഇന്ന് വോയിസ് ഓഫ് ദ ചർച്ച് മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കേരളം കടന്ന് കർണാടകത്തിലേക്ക് വോയിസ് ഓഫ് ദ ചർച്ചിൻ്റെ സ്വരവുമായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. കണ്ണൂരും കാസർഗോഡും മംഗലാപുരവും പുത്തൂരും ഒക്കെ കടന്ന് ഇവിടെ ബെൽത്തങ്ങടിയിൽ സീറോ മലബാർ സഭയുടെ കർണാടകയിലെ ആദ്യത്തെ രൂപതയായ കർണാടകയിലെ ആദ്യത്തെ സീറോ മലബാർ സഭ അധ്യക്ഷൻ്റെ അടുക്കലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. ശാലോം ടിവിയിലെ പ്രേക്ഷകർക്ക് ബെൽത്തങ്ങാടി രൂപതയുടെ അധ്യക്ഷന്മാർ ലോറൻസ് മുക്കുഴി പിതാവ് സുപരീതനാണ്. 5 വർഷക്കാലം ഉത്തരം എന്ന ബൃഹത്തായ പരമ്പരയിലൂടെ മലയാളി പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകിയിരുന്നത് അപ്പുവിൻ്റെ പിതാവാണ്. നമുക്ക് അദ്ദേഹത്തോട് കർണാടകയിലെ സീറോ മലബാർ സഭ വിശ്വാസികളുടെ വിശേഷങ്ങളും സ്പന്ദനങ്ങളും നമുക്ക് ചോദിച്ചറിയാം. മാർ ലോറൻസ് മുക്കുഴി പിതാവ് സീറോ മലബാർ സഭയുടെ ദൈവവിളി കമ്മീഷൻ ചെയർമാനാണ്, മതബോധന കമ്മീഷൻ അംഗമാണ്, കർണാടക ബിഷപ്പ് കോൺഫറൻസിൻ്റെ മതാന്തര സംവാദ കമ്മീഷൻ ചെയർമാനാണ്, എക്യുമിനിസം കമ്മീഷൻ ചെയർമാനാണ്, കർണാടക സംസ്ഥാനത്തിൻ്റെ കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ എപ്പിസ്കോപ്പൽ അഡ്വൈസർ കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലോറൻസ് മുക്കുഴി പിതാവ്. നമ്മുടെ ബെൽത്തങ്ങാടി രൂപത അധ്യക്ഷൻ മാർ ലോറൻസ് മുക്കുഴി പിതാവിനെ നമുക്ക് വോയിസ് ഓഫ് ദ ചർച്ചിലേക്ക് സ്വാഗതം ചെയ്യാം. വോയിസ് ഓഫ് ദ ചർച്ചിലെ സ്വാഗത സുസ്വാഗത നമസ്കാര ബിഷപ്പിനെ. നമസ്കാരം. പിതാവേ, ഈ രൂപതയുടെ ബെൽത്തങ്ങാടി രൂപതയുടെ ചരിത്രം അത് അങ്ങയുടെ മേൽപ്പെട്ട ശുശ്രൂഷയുടെ ചരിത്രം കൂടിയാണ്. കാരണം ഈ രൂപത രൂപീകൃതമായത് 1999 1999 തന്നെയാണ് അങ്ങ് ഈ രൂപതയുടെ ആദ്യത്തെ മെത്രാനായി അഭിഷിക്തനാകുന്നത്. ഇനി വരാൻ പോകുന്ന വർഷം ഈ രൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം രജത ജൂബിലി വർഷത്തിലേക്ക് രൂപതയും അങ്ങും കടക്കുകയാണ്. അങ്ങേക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ 25 വർഷത്തെ ദൈവാനുഗ്രഹപ്രദമായ 25 വർഷത്തെ കേരളവുമായി നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഭാഷാ വ്യത്യാസം, അതുപോലെ തന്നെ ആളുകളുടെ ജീവിത ശൈലിയിലുള്ള വ്യത്യാസം, ജീവിത നിലവാരത്തിലുള്ള വ്യത്യാസം, അങ്ങനെ സംസ്കാരത്തിലുള്ള വ്യത്യാസം, അങ്ങനെ ഒട്ടനവധി വ്യത്യാസങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ തന്നെ കടബയിൽ ജനിച്ച് ഇവിടുത്തെ മണ്ണിൻ്റെ മകനായി ജനിച്ച് കന്നഡയുടെ പുത്രൻ എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാനും കഴിയുന്ന ഒരാളാണ് തീർച്ചയായും ബെൽത്തങ്ങാടി പിതാവ്. കന്നഡയിൽ ഈ കന്നഡ മണ്ണിൻ്റെ മകൻ ആയി ജനിച്ച് ഇവിടുത്തെ വിശ്വാസികളുടെ അധ്യക്ഷനായി കഴിഞ്ഞ 24 വർഷം ഈ അതിരൂപതയെ വളരെ ഭംഗിയായി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ ദൈവാനുഗ്രഹത്തിൻ്റെ ഈ വർഷങ്ങളെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുക. രൂപതയുടെ ചരിത്രം എൻ്റെ ചരിത്രമാണെന്ന് പറയുന്നതിന് പൂർണ്ണമായിട്ട് ശരിയല്ല. കാരണം 1999 ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ദീർഘകാലത്തെ ആഗ്രഹപ്രകാരം ദൈവതിരുമനസ്സരാൽ ജോൺ പോൾ 2 മാർപ്പാപ്പ ആദ്യം രൂപത സ്ഥാപിച്ചു. അതിനുശേഷമാണ് രൂപതയുടെ മെത്രാനായിട്ട് എന്നെ നിയമിച്ചത്. തന്നെയുമല്ല, ഈ 24 വർഷം ഈ രൂപതയുടെ മുന്നേറ്റമെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ, അൽമായ പ്രേക്ഷിതരുടെ, നേതാക്കളുടെ ഒക്കെ കഠിനാധ്വാനവും എൻ്റെ എളിയ സഹകരണവുമുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ളതാണ് ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് സാറിന് ഞാൻ നന്ദി പറയുന്നു. സാറിൻ്റെ നല്ല വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് നല്ല വർത്തമാനം പ്രോത്സാഹന വാക്കുകളും എനിക്ക് ചെറിയ അഹങ്കാരമൊക്കെ തോന്നുന്നുണ്ട്. അഹങ്കരിക്കാൻ പാടില്ലല്ലോ. ഏതായാലും ഈ കഴിഞ്ഞ 24 വർഷം ദൈവം അനന്തമായ കൃപയാൽ ഞങ്ങളെ പരിപാലിച്ചു എന്നുള്ളതാണ് ഞാൻ പറയേണ്ടത്. സീറോ മലബാർ സഭയുടെ ബേസ് അടിസ്ഥാനം കേരളത്തിലാണല്ലോ നമുക്കറിയാം. നമ്മുടെ ബെൽത്തങ്ങാടി രൂപതയിൽ ഏതാണ്ട് ഇപ്പോൾ 30,000 ജനമുണ്ട്. അവരിൽ ഭൂരിപക്ഷം പേർ എല്ലാവരും തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനങ്ങളെല്ലാം ഇവിടെ ജനിച്ചു വളർന്നവരാണ്. പക്ഷേ അവരുടെ പൂർവികരൊക്കെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായ സാഹചര്യമുണ്ട്. സാറ് പറഞ്ഞ വളരെ ശരി, സാംസ്കാരികമായ വ്യത്യാസമുണ്ട്, ഭാഷാ വ്യത്യാസമുണ്ട്, ജീവിത ശൈലികളുടെ വ്യത്യാസമുണ്ട്. പക്ഷേ കേരളത്തിലെ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ കിട്ടും, കേരളത്തിലെ കൃഷികളൊക്കെ ഇവിടെ ചെയ്യാൻ സാധിക്കും.
പിന്നെ നമ്മുടെ നമ്മൾ പ്രാർത്ഥന രീതികളെല്ലാം ചെറുമലബാർ രീതിയിലുള്ള പാരമ്പര്യം അനുസരിച്ച്, എന്നാൽ ഈ നാടിൻ്റെ ഭാഷ ഉപയോഗിച്ചും ഈ നാടിൻ്റെ സംസ്കാരത്തോട് ചേർന്ന വിധത്തിലുള്ള പ്രാർത്ഥനാ രീതികളൊക്കെ നമുക്ക് കൊണ്ടുതരാം. ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ ഒരു ഇടപെടൽ ഈ രൂപതയുടെ വളർച്ചയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. രൂപത ആരംഭിക്കുന്ന കാലത്ത് 17 വൈദികർ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് 74 അച്ഛന്മാരിവിടെ ഉണ്ട്. 57 രൂപത വൈദികരും 27 പിന്നെ സന്യാസ വൈദികരോട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് 186 സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു 540 വേദപാഠ അധ്യാപക മതാധ്യാപകരുണ്ട്. പിന്നെ ഈ സഭയ്ക്ക് വേണ്ടി വളരെയധികം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്ന നല്ല ആത്മീയ നേതാക്കൾ നമുക്കുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിലൂടെ നാട്ടിലും നാടിന് പുറത്തുമുള്ളവരുടെ ആളുകളുടെയൊക്കെ സഹായത്തോടുകൂടി, അതിലൊക്കെ ഉപരിയായി നല്ല ദൈവ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടുകൂടി സഭ ഇന്ന് ഒരു അടിസ്ഥാനപരമായ സൗകര്യങ്ങളോടുകൂടി ഇന്നൊരു നല്ല രൂപതയായി വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും പിതാവേ, ഞാനിവിടെ വന്നപ്പോൾ മുതൽ, ഞങ്ങളുടെ ടീം ഇവിടെ എത്തിയപ്പോൾ മുതൽ ഞങ്ങൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട്. പിതാവിന് ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകളെയും പേര് ചൊല്ലി വിളിക്കുവാനുള്ള ഒരു സൗഹൃദം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം ഞാൻ കർണാടകത്തിലെ ആദ്യത്തെ സിറോ മലബാർ വൈദികനാണ്. ഞാൻ അച്ഛനായിട്ട് ഇപ്പോഴും 45 വർഷമാകും ഈ ഡിസംബർ ആകുമ്പോഴത്തേക്കും. ഈ 45 വർഷത്തിലെ ഒരു 3 വർഷം ചന്ദനക്കാമ്പാറ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു ഇടവകയിൽ പ്രവർത്തിച്ചിരുന്നു. ബാക്കിയുള്ള 42 വർഷവും ഞാൻ ഈ ബെൽത്തങ്ങാടി രൂപത അതിർത്തിയിലാണ് ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. പല പള്ളികളിലും ഞാൻ ഒത്തിരി അനേകം പള്ളികളിൽ ഞാൻ വികാരിയായിരുന്നു. അതിനുശേഷം പിന്നെ മെത്രാനായതിനു ശേഷം ഈ രൂപത മുഴുവനും ഞാൻ പലതവണ പോയിട്ടുണ്ട്. ഒരാണ്ടിൽ തന്നെ മിക്കവാറും ഒന്നിലേറെ പ്രാവശ്യം ഓരോ ഇടവരും ഞാൻ സന്ദർശിക്കും. അപ്പോൾ അങ്ങനെ ആളുകളെ മിക്കവാറും തന്നെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അവർക്ക് എന്നെ അറിയാം, എനിക്ക് അവരെ അറിയാം, അച്ഛന്മാരെ എനിക്കറിയാം, എല്ലാവരെയും എനിക്കറിയാം. അത് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. പിതാവേ, ഈ രൂപതയുടെ ഭൂമിശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണ കന്നഡ, അതുപോലെ ഉടുപ്പി, കുടക തുടങ്ങിയ ഒരു 3 ജില്ലകളിലായിട്ട് 8 താലൂക്കുകളിലായിട്ടാണ് ഈ രൂപതയിലെ ജനങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഈ പിതാവ് പറഞ്ഞ ഈ ജനസമൂഹം ഇത്രയും വലിയ 8 താലൂക്കുകളിലായിട്ട് ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. ഇവരെ ഒരുമിപ്പിച്ച് കൂട്ടാൻ, അല്ലെങ്കിൽ ഇവരുടെ ഇടയിൽ ഈ ആത്മീയ ശുശ്രൂഷ ചെയ്യാനുള്ള പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? പ്രതിസന്ധികൾ പ്രധാനമായിട്ടും പറഞ്ഞാൽ, സാറിന് ഒരുപക്ഷെ അറിയാമായിരിക്കാം, ഈ രൂപത സ്ഥാപിക്കാൻ തന്നെ കാരണം തലശ്ശേരിയുടെ ഭാഗമായിരുന്നു ഇത്. 1956 തലശ്ശേരി രൂപതയിലേക്ക് ഈ ഭാഗം കൂടെ ചേർത്തു. 1953 തലശ്ശേരി രൂപത സ്ഥാപിതമായത്. അന്ന് കേരളത്തിന് വെളിയിൽ പിന്നെ തലശ്ശേരിക്ക് അധികാരമില്ലായിരുന്നു. എന്നാൽ വള്ളപ്പള്ളി പിതാവിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ടും ആഗ്രഹം കൊണ്ടും അന്ന് മംഗലാപുരം, ചിക്കമംഗ്ലൂർ, മൈസൂർ രൂപതകളെ അവിടെയുള്ള പ്രദേശം കൂടെ തലശ്ശേരി രൂപതയിലേക്ക് പെടുത്തി. ഇനി കർണാടകത്തിലുള്ള 8 ജില്ലകൾ അന്ന് തലശ്ശേരിയുടെ ഭാഗമായിരുന്നു. 1973 മാനന്തവാടി രൂപത ആയപ്പോൾ, എന്ന് പറഞ്ഞാൽ തലശ്ശേരി വിഭജിച്ച് മാനന്തവാടി രൂപത ആയപ്പോഴത്തേക്കും ഈ 8 രൂപതയിലെ 8 ജില്ലകളിലെ 5 ജില്ലകൾ മാനന്തവാടിക്ക് വിട്ടുകൊടുത്തു. ബാക്കി 3 ജില്ലകൾ ഇപ്പോഴത്തെ ഈ ദക്ഷിണ കന്നഡ, കൊടക്, ഉടുപ്പി 3 ജില്ലകൾ. അപ്പോൾ ഇതിന് ഈ 3 ജില്ലയുള്ളെങ്കിലും 12,500 സ്ക്വയർ കിലോമീറ്റർ വിസ്തീരമുണ്ട്. ഈ ബെൽത്തങ്ങാടി ഏതാണെന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഈ രൂപതയുടെ സെൻട്രലാണ്. ഇവിടുന്ന് വടക്കോട്ടും ഇവിടുന്ന് തെക്കോട്ടും 200 കിലോമീറ്റർ വെച്ച് ദൂരമുണ്ട്. ഈ ദൂരം ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ആളുകൾ താമസിക്കുന്ന ഒറ്റപ്പെട്ട പല തുരുത്തുകളും താമസിച്ചു. ചില സ്ഥലങ്ങളിൽ കൂട്ടമായിട്ടുണ്ട്, പക്ഷേ അപ്പോൾ ഈ ദൂരങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ജനങ്ങൾ താമസ ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകാനും ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ദൂരം ഒരു വലിയ ഒരു തടസ്സം തന്നെയാണ്. എന്നാൽ പിന്നെ ഇപ്പം പിന്നെ നമ്മുടെ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഫോണൊക്കെ സൗകര്യമുള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നുന്നേയില്ല. ആദ്യ കാലങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെയുള്ളത് നമുക്ക് സിറോ മലബാർ സഭയുടെ പ്രവർത്തനങ്ങൾ ഒക്കെ എല്ലാ കാര്യങ്ങളും മലയാളത്തിലാണ് നടക്കുന്നത്. ഇവിടെ മലയാളം ഇവിടുത്തെ ഭാഷ കന്നഡയാണല്ലോ. തന്നെയല്ല, ഈ പ്രദേശത്ത് കന്നഡ മാത്രമല്ല, ഇവിടെ വേറെ 4 ഭാഷ കൂടെ ഉണ്ട്. ഇവിടെ കന്നഡയുണ്ട്, ഇവിടെ സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ഉടുപ്പിൽ സംസാരിക്കുന്ന തുളു ഭാഷയുണ്ട്, പിന്നെ ഇവിടെ കൊങ്ങിണി ഭാഷയുണ്ട്, പിന്നെ കൊടകിലെ കൂർഗി എന്ന് പറഞ്ഞ ഭാഷയുണ്ട്, പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ സാമാന്യം എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് ഭാഷയുണ്ട്, പിന്നെ നമ്മുടെ മലയാളമുണ്ട്. അങ്ങനെ 5 ഭാഷകളുണ്ട്. പിതാവിന് ഇതിൽ ഏതൊക്കെ ഭാഷകളാണ്
കൈകാര്യം ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഇതിൽ കൂർഗി ഭാഷ അറിയത്തില്ല, ബാക്കിയെല്ലാ ഭാഷ, ബാക്കിയെല്ലാ ഭാഷ. പിന്നെ ഇതിന് പുറമെ ഉപഭാഷകൾ വേറെയുണ്ട്, അരക്കന്നഡയുണ്ട്, പിന്നെ ഒരു കുന്താപുര കന്നഡയുണ്ട്, പിന്നെ ഒരു ബ്യാരി ഭാഷ എന്ന് പറയുന്നൊരു ഭാഷയുണ്ട്. അങ്ങനെ പല ഭാഷകളും ഇവിടെയുണ്ട്. എനിക്ക് ദൈവാനുഗ്രഹത്താൽ ഈ മറ്റുള്ള ഭാഷകളൊക്കെ അറിയാം. അറിയാം. പിതാവേ, ബെൽത്തങ്ങാടി രൂപതയുടെ ഈ മണ്ണിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത രണ്ട് മൂന്ന് പേരുകളുണ്ട്. ഒന്ന് അഭിവന്ധ്യ യശശരീരനായ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ പേര്, മറ്റൊന്ന് അദ്ദേഹത്തിന് ശേഷം കടന്നു വന്ന മാർ ജോർജ് വലിയമറ്റം പിതാവിൻ്റെ പേര്, പിന്നീട് അങ്ങയുടെ മുമ്പിൽ ഇവിടെ വികാരി ജനറലൊക്കെ ആയി എപ്പിസ്കോപ്പൽ വികാരിയായിരുന്ന പീറ്റർ കൂട്ടിയാനി അച്ഛൻ. ഈ പേരുകൾ ഈ രൂപതയുടെ നിർമ്മിതിക്ക് ഒരു അടിസ്ഥാനം ഇട്ടതിൽ നിർണായകമായിരുന്നു എന്ന് പിതാവിന് തോന്നിയിട്ടില്ല? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇവർ വള്ളപ്പള്ളി പിതാവ് തീർച്ചയായിട്ടും നമുക്ക് വലിയ ആവേശമാണ്. പക്ഷേ പിതാവിൻ്റെ വരവിന് മുമ്പ് തന്നെ ഇവിടെ ശുശ്രൂഷ ചെയ്ത പിന്നെ മംഗലാപുരൻ രൂപതയുടെ അച്ഛന്മാരെ നമുക്കൊന്ന് മറക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ രണ്ടാമത്തെ നമ്മുടെ വികാരി ജനറാളായിരുന്ന പഴയവറമ്പിൽ മോൺസിഞ്ചോർ പഴയവറം തോമാച്ചനുണ്ടല്ലോ, തോമാച്ചൻ, പഴയവറം തോമാച്ചനൊക്കെ ആദ്യം ഇവിടെ ഈ പ്രദേശത്തേക്ക് വന്നിട്ട് ഇവിടെ ഇടവകൾ സംഘടിപ്പിക്കാനൊക്കെ പരിശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും വള്ളപ്പള്ളി പിതാവിൻ്റെ വലിയ ഒരു ആഗ്രഹവും പ്രാർത്ഥനയും തന്നെയല്ല ഒരു കരുതലും ഉണ്ടായിരുന്നു. ഈ സ്ഥലം, രൂപതയുടെ ഈ സ്ഥലമൊക്കെ വള്ളപ്പള്ളി പിതാവ് അതിനുള്ള സമയത്ത് വാങ്ങിച്ചതാണ്. ഇവിടെ അല്പം അങ്ങോട്ട് മാറിയിട്ട് രൂപതാ കേന്ദ്രം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വേണ്ടി പിതാവ് പണ്ട് അന്ന് പിതാവായിരുന്നപ്പോൾ വാങ്ങിച്ചതാണ്, അങ്ങനെ വള്ളപ്പള്ളി പിതാവ്. പിന്നെ പീറ്ററസൻ, അതായത് പീറ്ററസൻ ഇവിടെ എപ്പിസ്കോപ്പൽ വികാരിയായിട്ട് വരുന്ന 1979 അതിനു മുമ്പ് ഏതാണ്ട് 1960 മുതൽ ഇവിടെ സഭ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഈ മലബാർ പ്രദേശം എന്ന് പറഞ്ഞാൽ കാസർഗോഡിന് അങ്ങോട്ടുള്ള മലബാർ പ്രദേശം വളർന്നതുപോലെ ഈ പ്രദേശം വളർന്നില്ല. അതിന് ഒത്തിരിയേറെ കാരണങ്ങളുണ്ടായിരുന്നു. അന്യ സംസ്ഥാനമാണ്, അന്യഭാഷയാണ്, നമ്മുടെ ആളുകൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിൽ കഴിഞ്ഞവരാണ്. തന്നെയല്ല നമുക്ക് ഈ വളരെ വലിയ നല്ല നേതൃത്വം കൊടുക്കാൻ പറ്റിയ ആളുകൾ ഇവിടെ ഇല്ലായിരുന്നു. അങ്ങനെയെല്ലാം വളരെ പിന്നോക്കം കിടന്ന സ്ഥലമാണ്. അപ്പോൾ ഈ പ്രദേശത്തെ ഉയർത്തിക്കൊണ്ട് വരണമെന്നുള്ളത് പിന്നെ ഇവിടുത്തെ ജനങ്ങളുടെ ആഗ്രഹം, അച്ഛമ്മ അതുപോലെ തന്നെ വള്ളപ്പള്ളി പിതാവിന് വലിയ ആഗ്രഹത്തോടു കൂടി അങ്ങനെ ആണ് പിതാവ്. അന്ന് ഉടുപ്പി ജില്ലയില്ല, അന്ന് ദക്ഷിണ കന്നഡ സൗത്ത് കാനഡ എന്ന് പറയും, ദക്ഷിണ കാനഡ മാത്രമേ ഉള്ളൂ. ഈ ഉടുപ്പി ജില്ലയും ദക്ഷിണ കൂടി സൗത്ത് കാനഡ മിഷനായിട്ട് പ്രഖ്യാപിച്ചത്, തലശ്ശേരിയുടെ മിഷനായിരുന്നു. ആ മിഷൻ്റെ ആദ്യത്തെ എപ്പിസ്കോപ്പൽ വികാരിയാണ് പീറ്ററസൻ. പീറ്ററസൻ ചെയ്ത കഠിനാധ്വാനം വർണ്ണിക്കാൻ പറ്റിയല്ല, അതുമാത്രം കഠിനാധ്വാനം ചെയ്തു. 9 വർഷം ഉദനെന്ന് പറഞ്ഞ പള്ളിയിലും 9 വർഷം മംഗലാപുരത്തിൽ 18 വർഷം അച്ഛനിവിടെ ചോരയും നീരും ഒഴുക്കി അധ്വാനിച്ച ഒരാളാണ് പിന്നെ പീറ്ററസൻ. അപ്പോൾ വള്ളപ്പള്ളി പിതാവ് 1989 സ്ഥാനം മാറുമ്പോൾ പിന്നെ സ്ഥാനമേറ്റത് വലിയമറ്റം പിതാവാണ്. വലിയമറ്റം പിതാവും വള്ളപ്പള്ളി പിതാവിൻ്റെ അതേ ആ ഒരു പാരമ്പര്യം തുടങ്ങുകയും ഈ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒത്തിരിയേറെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ രൂപതയുടെ സ്വപ്നം വള്ളപ്പള്ളി പിതാവ് കണ്ടെങ്കിൽ, ദാവീദ് പിന്നെ ദേവാലയം പണിയാൻ ആഗ്രഹിച്ചുവെങ്കിൽ സോളമൻ്റെ കാലത്താണ് പൂർത്തിയായതെന്ന് പറഞ്ഞ പോലെ, വള്ളപ്പള്ളി പിതാവ് ഈ രൂപതയാകാൻ വേണ്ടി വള്ളപ്പള്ളി പിതാവിൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടാഗ്രഹങ്ങളായിരുന്നു. ഒന്ന് പിന്നെ അല്പസമയ പുണ്യവതിയായി പ്രഖ്യാപിക്കുക, രണ്ട് ബെൽത്തങ്ങാടി സ്ഥാപിക്കുക. അപ്പോൾ ബെൽത്തങ്ങാടി രൂപത സ്ഥാപിച്ച് കണ്ടിട്ടാണ് പിതാവ് മരിക്കുന്നത്. പിന്നെ അല്പസമ പിന്നെയാണ് പുണ്യവതിയായി പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ബെൽത്തങ്ങാടി രൂപത സ്വപ്നം കണ്ടുവെങ്കിലും വള്ളപ്പള്ളി പിന്നെ വലിയമറ്റം പിതാവാണ് ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള പ്രവർത്തനങ്ങളെ കരിക്കള നീക്കുകയും രൂപത സ്ഥാപിക്കുകയും എനിക്ക് തിരുപ്പട്ടം തരുവാൻ മത്തനാപ്പട്ടം തരുവാൻ വേണ്ടി ഒരു സഹ കാർമ്മികനുമായിരുന്നു വള്ളപ്പള്ളി പിതാവ്. വർക്കി പിതാവും വലിയമറ്റം പിതാവും നമ്മുടെ പാലായിലെ ഇപ്പോഴത്തെ പള്ളിക്കാപ്പറമ്പ പിതാവും കൂടെയായിരുന്നു. പള്ളിക്ക സാന്ദർഭികമായി പറഞ്ഞിട്ട് പള്ളിക്കാപ്പറമ്പ പിതാവിൻ്റെ ഗോൾഡൻ ജൂബിലിയാണ്, മെത്രാനായിട്ട് 50 വർഷം ആകുമ്പോഴാണ് ഈ ഓഗസ്റ്റ് 15 അപ്പോൾ അവരും അപ്പോൾ അതുകൊണ്ട് വലിയമറ്റം പിതാവിനെ അവരുടെ തീർച്ചയായിട്ടും നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റിയല്ല. പിന്നെ അതിനു മുമ്പ് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ അൽമായ സഹോദരങ്ങൾ, ചാച്ചന്മാരും അമ്മച്ചന്മാരും, അവരൊക്കെ സഹിച്ച പീഡനങ്ങൾ, ക്ലേശങ്ങളൊന്നും വർണ്ണിക്കാൻ പറ്റിയല്ല. പിന്നെ അതുപോലെ തന്നെ ആദ്യകാലം ഒരു സൗകര്യമില്ലാത്ത കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള അധ്വാനിച്ച അച്ഛന്മാരെ മറക്കാതിരിക്കാൻ പറ്റിയല്ല. പിതാവേ, ഈ കഴിഞ്ഞ 25 വർഷങ്ങൾ നോക്കിക്കാണുമ്പോൾ 55 ഇടവകകൾ, 10 മാസ് സെൻറ്റേഴ്സ്, വളരെ മനോഹരമായ ഒരു കത്തീഡ്രൽ ദേവാലയം, അതുപോലെ തന്നെ പാസ്റ്റർ സെൻറ്റർ, സെമിനാരി, അവരുടെ ഒരു ദൈവത്തിൻ്റെ വലിയ ഒരു ദാനമാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രവർത്തനമാണ് ഈ ബെൽത്തങ്ങാടി രൂപതയ്ക്ക് വേണ്ടി അങ്ങയുടെ കാലഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കത്തീഡ്രൽ പള്ളിയുടെ നിർമ്മാണത്തോടനുബന്ധിച്ച് അങ്ങ് അനുഭവിച്ച യാതനകളും കഷ്ടപ്പാടുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിതാവേ, ഈ ഭൗതിക സാഹചര്യങ്ങൾ ഇത്ര മനോഹരമായി ഇവിടെ ചെയ്യുവാൻ, വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ ആദ്യകാലത്ത് വളരെ പിന്നിൽ നിന്ന ഒരു രൂപതയെ
ഇങ്ങനെ പടിപടിയായിട്ട് അങ്ങ് കൈപിടിച്ചുയർത്തുന്നത് ഞങ്ങളൊക്കെ ദൃക്സാക്ഷികളാണ്. ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അത് ആദ്യത്തെ സീറോ മലബാർ സഭയുടെ ആദ്യത്തെ രൂപതയാണിത്. അതിൻ്റെ ഒട്ടനവധി പ്രതിസന്ധികൾ അങ്ങ് നേരിട്ടിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ മറ്റ് രൂപതകളിലോ കേരള സഭയുടെയൊക്കെ പിന്തുണ അങ്ങേക്ക് വേണ്ടുവോളം ലഭിച്ചിരുന്നു. ഈ അവസാനത്തെ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിനും ആദ്യത്തെ ഭാഗത്തെക്കുറിച്ച് ഞാനൊരു ഒന്ന് രണ്ട് ഒരു കമൻറ്റ് പറയാൻ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഭൗതികത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവമാണ് ഇതിൻ്റെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ ഭൗതിക കാര്യങ്ങൾ നടക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപയും പരിപാലനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ കൈപിടിച്ച് ഉയർത്തുന്നൊക്കെ സാറ് പറഞ്ഞതിൽ എനിക്ക് നന്ദിയുണ്ട്. പക്ഷേ ഞാനൊരു നിമിത്തം മാത്രം. അപ്പം ഞാനല്ല വേറെ മുന്നിൽ നയിക്കാൻ ഒരു ആത്മീയ നേതാവ് വന്നു. ഞാനല്ല വേറെ എത്താനാണെങ്കിൽ ഇതൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ദൈവം നമ്മളെ കാലാകാലങ്ങളിൽ ഉപകരണങ്ങളാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് രൂപതയുടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിനുവേണ്ടി കേരളത്തിലുള്ള രൂപതകളും പിന്നെ കേരളത്തിന് വെളിയിലുള്ളവരും ദേശത്തുള്ളവരും പ്രദേശത്തുള്ളവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാവരുടെ സഹായത്തോടു കൂടിയാണ് നമുക്കിത് ചെയ്യാനായിട്ട്. പിതാവ് വള്ളോപ്പള്ളി പിതാവിൻ്റെ ഒരു ശിഷ്യനായ കൊണ്ടായിരിക്കാം സമരത്തിൻ്റെ തീച്ചുളിയിലേക്കും അങ്ങ് ചാടിയിട്ടുണ്ട്. കാരണം അങ്ങയുടെ വിശ്വാസ സമൂഹത്തിന് അങ്ങയുടെ മക്കൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അങ്ങയിലെ സമരവീര്യം അങ്ങയിലെ പോരാട്ട വീര്യം ഇവിടുത്തുകാർ കണ്ടറിഞ്ഞതാണ്. 162,000 കുടുംബങ്ങളെ ബാധിച്ച അവർ വനപ്രദേശത്താണ് താമസിക്കുന്നത് എന്നുള്ള കാരണവും പറഞ്ഞ് നേരത്തെ അത് റവന്യൂ ഭൂമി ആയിരുന്നു എന്നാണ് രേഖയിലുണ്ടായിരുന്നത്. ആ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവിടുത്തെ ആളുകൾ കുടിയിറങ്ങേണ്ട ഒരു ഘട്ടം വന്നപ്പോൾ അങ്ങ് ഒരു വലിയ ഒരു സമര നേതാവിനെ പോലെ മുൻനിരയിൽ നിന്നുകൊണ്ട് സമരം നയിക്കുകയും അത് ഏകദേശം ഒന്ന് തണുത്തുവെങ്കിലും പൂർണ്ണമായിട്ടും അത് മാറിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിതാവ്, അത്തരം ഒരു പ്രതിസന്ധി, ആ കുടിയിറക്കിൻ്റേതായിട്ടുണ്ടായിരുന്ന ഒരു പ്രതിസന്ധി, അത് ജാതി മതങ്ങൾക്കപ്പുറമായിരുന്നു. എല്ലാ ജാതിയിൽപ്പെട്ടവരും അതിൽ നിന്ന് കുടിയിറങ്ങണമായിരുന്നു. അതിൽ അങ്ങൊരു അങ്ങ് തന്നെയാണ് അതിന് നേതൃത്വം വഹിച്ച് മുന്നിൽ നിന്ന് പട നയിച്ചത്. പിതാവേ, ഇനിയും ഒരു രണ്ടാം ഒരു കുടിയിറക്ക് വിരുദ്ധ സമരത്തിലേക്കുള്ള അലയുലികൾ ഈ അന്തരീക്ഷത്തിൽ ഇനിയും മുഴങ്ങുന്നുണ്ട്. സാറേ, സാറ് നല്ലൊരു വിഷയമാണ് പിന്നെ ഇപ്പോൾ ഉന്നയിച്ചത്. ഇവിടെ കുടിയിറക്കിനെതിരെയുള്ള ഒരു സമരം എന്ന് പറഞ്ഞത് അത് ഈ ശരിക്കും അത് ഫോറസ്റ്റ് നിവാസികൾ, ഫോറസ്റ്റ് താമസിക്കുന്നത്, ഒരു കാലത്ത് റവന്യൂ ഭൂമിയൊക്കെ ആയിരുന്നു, അത് ഫോറസ്റ്റിൽ വർഷങ്ങളായിട്ട് താമസിച്ചിരുന്ന അവരെ ഇറക്കി വിടുന്ന ഒരു നിയമത്തിലേക്ക് വരികയും അങ്ങനെയുള്ള നടപടികൾ സംഭവിക്കുകയും ചെയ്തപ്പോൾ അത് ഞങ്ങൾക്ക് സഹിക്കുന്നതിനപ്പുറത്തായി മാറി. ഇവിടുത്തെ ജനങ്ങളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് 2002 ഈ ബെൽത്തങ്ങാടി ടൗണിൽ പ്രകമ്പനം കൊള്ളിക്കുന്ന വലിയ ഒരു റാലി നടത്തുകയും സമരം നടത്തുകയും ചെയ്തു. അതോടുകൂടി ആ കാര്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ട് ഗവൺമെൻറ് അതിന് കുറേ സത്വര നടപടികൾ എടുത്തു. പൂർണ്ണമായിട്ട് മാറിയ സാർ തന്നെ പറഞ്ഞല്ലോ. പക്ഷേ അതിനു മുമ്പും പിന്നെ ഇവിടെ ചില ഇങ്ങനെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അറിയാൻ ഞാൻ ഒരു വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ഇവിടുത്തെ ആളുകൾ, ഭൂരിപക്ഷം ആളുകൾ വന്നിട്ട് കേരളത്തിൽ നിന്ന് വന്നതാണല്ലോ. ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം അന്ന് ഇത് മദ്രാസ് പ്രസിഡൻസിയുടെ കീഴിലാണ് ഉള്ളത്. അപ്പോൾ ഈ പ്രദേശത്ത് സർക്കാർ കൃഷിഭൂമി, നല്ല ഫലവത്തായ ഭൂമി ലഭ്യമാണ്, കൃഷിക്കാരെ സ്വാഗതം ചെയ്തു പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് ഇവിടെ വന്നത്. അന്ന് വന്ന് കൃഷികളെ സ്ഥലങ്ങളെ കൈവശപ്പെടുത്തി കൃഷികളൊക്കെ ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങൾ മാറി, രാഷ്ട്രീയ ചുറ്റുപാടുകൾ മാറി, ഇവിടുത്തെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ കുടിയിറക്കാനായിട്ടുള്ള ഭീഷണികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മുടെ ഇവിടുത്തെ ആളുകളും നാട്ടുകാരും എല്ലാം ചേർന്ന് പല പ്രാവശ്യം അതിനെതിരെ സമരം ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലം കൂടിയാണ് നമുക്കിവിടെ നിൽക്കാനായിട്ട് സാധിച്ചത്. ഇന്നും ഒരു പരിധിവരെ അപ്രകാരമുള്ള കാര്യങ്ങൾ മാറി ഇന്ന് നമുക്ക് ഒരു ഇവിടെ ഒരു അടിസ്ഥാനം ഉറപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. ഇതാവ് നമ്മുടെ ഇവിടുത്തെ ആരാധനാക്രമങ്ങളായാലും പൂദാശകളായാലും ഒക്കെ മലയാളത്തിൽ മാത്രമാണ് അതോ കന്നഡ ഭാഷയിലും ഈ പിതാവ് പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഭാഷകളിൽ ഇത് ചെയ്യുന്നുണ്ട്? കാരണം നമുക്കറിയാം നേരത്തെ ഇവിടെ കുടിയേറി ആദ്യം വന്നിരുന്ന 75 ഇവിടെ ഈ സഭയും ഈ വിശ്വാസ സമൂഹവും നിൽക്കുന്നുണ്ട്. അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മലയാളം നന്നായിട്ട് സംസാരിക്കാനറിയാം, പക്ഷേ കന്നഡ എഴുതാനും വായിക്കാനും അറിഞ്ഞുകൂടായിരിക്കും. പക്ഷേ എനിക്കൊന്ന് ഇപ്പോഴത്തെ തലമുറ, ഈ പുതിയ തലമുറയ്ക്ക് കന്നഡ എഴുതാനും വായിക്കാനും അറിയാം, മലയാളം ഒരുപക്ഷെ അവർക്ക് സംസാരത്തിൽ ചെറിയ പ്രതിസന്ധി, വീടുകളിൽ സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ പഴയ തലമുറയിൽ ഈ പുതിയ ഈ ഒരു വ്യത്യാസം എങ്ങനെയാണ് രൂപത പരിഹരിക്കുന്നത്?
അത് സാറ് പറഞ്ഞ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ആദ്യമുള്ള ആളുകൾ വന്നിട്ട് മലയാളം മാത്രമേ അറിയത്തുള്ളായിരുന്നു, കന്നഡ അറിഞ്ഞുകൂടായിരുന്നു. ഇപ്പം തിരിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം അടുത്ത കാര്യങ്ങളിൽ ഇവിടെ കുടിയേറിപ്പാർത്ത ചില ഇടവുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ മലയാളം എഴുതാനും വായിക്കണമൊക്കെ അറിയാം. ബാക്കിയുള്ള ഭൂരിപക്ഷം പേർക്കും മലയാളം പറയാനറിയാം, എഴുതാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അറിയ പഠിക്കുന്നത് ഇംഗ്ലീഷും കന്നഡ ഇംഗ്ലീഷുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സിറുമലബാർ സഭയ്ക്ക് ഒരു കർണാടക ഭാഷ കൊടുക്കുക, അതാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം. ഒരു ഒരു നമ്മുടെ സിറുമലബാർ സഭയെക്കുറിച്ച് ഒരു ഒരു മണ്ണിൻ്റെ വാദം പോലെ വല്ലതാണോ? അങ്ങനെയല്ല. ഒരു ഒരു പരാതി ഉള്ളത് സിറുമലബാർ സഭ കേരള സഭയാണ്, കേരളത്തിലുള്ളതാണ്, മലയാളി സഭയാണ്, മലയാളി ചർച്ച് എന്ന് പറയുക. പക്ഷെ അങ്ങനെ അല്ല. ഇന്നിപ്പോൾ സിറുമലബാർ സഭ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും സിറുമലബാർ സഭയുണ്ട്, ജനങ്ങളുണ്ട്, ഓരോ ഭാഷ. അപ്പോൾ കർണാടകത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒരു 100 വർഷത്തോളമായി എന്ന് പറയാൻ പറ്റും. ഇവിടെ സിറുമലബാർ സഭയുണ്ട്. ഒരു ഇപ്പോൾ ഒരു 50 വർഷത്തിനേറെ ഇവിടെ നമുക്ക് ഇടവുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ രൂപതയായിട്ട് 25 വർഷം ആയെങ്കിലും 50 വർഷത്തിലേറെ മുമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ്, തലശ്ശേരി മുതൽ ഭാഗമായിട്ട്. അപ്പോൾ ഈ സിറുമലബാർ എന്ന് പറഞ്ഞാൽ മലയാളമല്ല, കേരളമല്ല, ഇന്ന് ലോകം മുഴുവൻ സാർവത്രികമായിട്ടുള്ളൊരു മാനം കൈവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കർണാടക ഭാഷയിലെ പിന്നെ ആരാധനക്രമം ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. കുർബാന, ഇനുമുമ്പത്തെ കുർബാന കന്നഡ തർജ്ജമ ചെയ്ത് നല്ല നല്ല ഭംഗിയായ മനോഹരമായ ലാവണ്യമേറിയ കുർബാന എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷയെ പ്രോത്സാഹിപ്പിക്കുവാനും കന്നഡയിലെ എഴുത്തുകാരെ പരിചയപ്പെടുത്തുവാനും കന്നഡയിലെ സാഹിത്യം നമ്മുടെ മക്കൾ അറിഞ്ഞ് കന്നഡ മണ്ണിൻ്റെ സംസ്കാരവും പാരമ്പര്യവും അനുസരിച്ച് ജീവിക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കിവിടെ നിലനിൽപ്പുള്ളൂ, ഇവിടെയല്ല സഭ വളരുള്ളൂ. ഒരു മിക്സഡ് കൾച്ചറിലേക്ക് പോകുന്നതിനും അപ്പുറം നമ്മുടെ മണ്ണിൽ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ ചരിത്രം അറിഞ്ഞ് ജീവിക്കുക എന്ന് തന്നെയാണ് തീർച്ചയായും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തെ മറക്കാൻ പറ്റുകയില്ല. നമ്മുടെ ആളുകൾക്കൊക്കെ മലയാളത്തോട് വലിയ ഒരു വൈകാരിക ബന്ധമുണ്ട്. ഇപ്പോഴും മലയാളം പറയാനൊക്കെ ഇഷ്ടമാണ്. മലയാളത്തിൽ പാട്ട് കേൾക്കാനും പ്രാർത്ഥന കേൾക്കാനും പ്രസംഗം കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. അതേസമയത്ത് നമുക്ക് തീർച്ചയായിട്ടും കന്നഡയിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കാ ഉദ്ദേശിക്കും, കന്നഡ വെർഷൻ, കന്നഡ ഭാഷ. പിതാവേ, നമ്മൾ ഈ അൽമായ ശാക്തീകരണം എനിക്കൊന്ന് വർഷങ്ങളായിട്ട് പറഞ്ഞ് കേൾക്കുന്ന അല്ലെ പറഞ്ഞ് പഴകിയൊരു വാക്കാണ് അൽമായ ശാക്തീകരണം എന്ന വാക്ക്. നമുക്ക് പല സംഘടനകളുണ്ട്, KCC ഉണ്ട്, മറ്റ് പല സംഘടനകളുമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ സഭയുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, അവരെ മുഖ്യധാരയിൽ നിർത്തുന്നതിന് ഇന്നും എന്തൊക്കെയോ തടസ്സങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നുകിൽ അവർ ഇന്ന ഇത്തരം വരെ വന്നാൽ മതി, അല്ല ഇന്ന ഇന്ന കാര്യങ്ങൾ അവർ ചെയ്താൽ മതി എന്നൊരു മുൻവിധിയോടെ കാര്യങ്ങൾ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിതാവേ, തീർച്ചയായും സഭയെന്ന് പറയുമ്പോൾ വിശ്വാസ സമൂഹവും പിതാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സും അടങ്ങുന്ന ഒരു കൂട്ടായ്മ തന്നെയാണല്ലോ തീർച്ചയായും സഭയെന്ന് പറയുന്നത്. അവരെ കുറച്ചും കൂടെ, ഇപ്പോൾ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറയുന്ന പോലെ, അവരെ കുറച്ചും കൂടെ വിശ്വാസത്തിലെടുത്ത് ആഴമായൊരു ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് ഉള്ള എന്തെങ്കിലും കർമ്മ പദ്ധതികൾ നമുക്ക് ഈ രൂപതയ്ക്കുണ്ട്? സാറേ, ഈ ഇത് പറയുമ്പോൾ നമ്മൾ ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കും. സഭയെന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് പിന്നെ ഉപമിക്കാൻ പറ്റുന്ന ഒരു ശരീരത്തോടാണ്. പൗലോസ് ലേഖനം തന്നെ പറഞ്ഞിട്ടുണ്ട്, പൗലോസിലൂടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ശരീരത്തിൽ വിവിധ അവയവങ്ങളുണ്ട്. വിവിധ അവയവങ്ങൾ വിവിധ അവയവങ്ങളുടെ ജോലികൾ ചെയ്യാനുണ്ട്. കണ്ണിന് അതിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. എന്ന് പറഞ്ഞതുപോലെ സഭയിൽ നമുക്കിപ്പം ദൈവത്തിൻ്റെ ജനമാണ്, ഒരു സഭയാണ്, നമ്മളെല്ലാവരും ക്രിസ്ത്യാനികൾ. മാമോദിസ ആയാൽ സകല മാർപ്പാപ്പ മുതൽ ഏറ്റവും താഴെയുള്ള ഈ ഉള്ളൊരു ഒരു മാമോദിസ മുതൽ ക്രിസ്ത്യാനികളാണ്. അപ്പം നമ്മൾ സഭയിൽപ്പെട്ടിട്ടുള്ളൂ. അതിൽ പിന്നെ അൽമായരുണ്ട്, സമർപ്പിതരുണ്ട്, വൈദികരുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നിർവഹിച്ചാൽ മതിയാവും. ഇപ്പോൾ വൈദികർ ചെയ്യുന്ന ഉത്തരവാദിത്തങ്ങൾ മുഴുവനും അൽമായർക്ക് ചെയ്യാൻ പറ്റിയല്ല. അൽമായർ ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും വൈദികർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചാൽ മതിയാവും. അതേസമയത്ത് സഭയിൽ നമുക്കറിയാം, വാസ്തവത്തിൽ ഈ മാമോദിസ വഴിയായി എല്ലാവരും ഈശോയുടെ പുരോഹിതരായി മാറുക, രാജിക പുരോഹിതരുണ്ട്. അവരെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശുശ്രൂഷ പുരോഹിതരുള്ളത്, ഞങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഈ വൈദികർ വാസ്തവത്തിൽ അൽമായർക്ക് വേണ്ടിയിട്ടാണ് ഈ വൈദികരുള്ളത്, മെത്രാന്മാരുള്ളത്, മാർപ്പാപ്പയുള്ള വൈദിക അൽമാർക്ക്. അതേസമയത്ത് ഈ വൈദികർക്ക് മെത്രാന്മാർക്കൊക്കെ ചെയ്യാൻ സാധിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ അൽമാർക്ക് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി അൽമാരുടെ കാരിസംസ്, അവരിലുള്ള ടാലൻസ്, പിന്നെ അവരിലുള്ള എന്താണ് ജീനിയസ് ഓർത്തുകൊണ്ട് വന്ന് പ്രവർത്തിക്കണം. അതെൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നമാണ്. എല്ലാ ഇടവുകളിലും അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉണ്ടാകണമെന്ന് എൻ്റെ ആഗ്രഹമാണ്. ഞാൻ പലപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, സാറിനെന്തെങ്കിലും ചോദിക്കാനുണ്ട് ചോദിച്ചോളാം കേട്ടോ. ഞാൻ പറയാൻ ആഗ്രഹിക്കുക, നമ്മുടെ സഭയിൽ അടിസ്ഥാനപരമായിട്ട് അൽമായരുടെ പങ്കാളിത്തം നന്നായിട്ടുണ്ട്. നമുക്ക് എല്ലാ ഇടവുകളിലും പാരിഷ് കൗൺസിലുണ്ട്. അതിൽ അച്ഛൻ മാത്രമേ അവിടെ അധ്യക്ഷ, ബാക്കിയുള്ളവർ അത് നമുക്ക് പൊറോണ കൗൺസിലുണ്ട്, നമുക്ക് പാസ്റ്റൽ കൗൺസിലുണ്ട്, നമുക്ക് കഴിഞ്ഞ പാസ്റ്റൽ കൗൺസിൽ കഴിഞ്ഞേ ഉള്ളൂ അൽമായരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂട്ടും. പിന്നെ അതിന് പുറമേ ഈ രൂപതയിൽ ഞങ്ങൾ
ഒരു അൽമാർക്ക് വേണ്ടി തന്നെ ഒരു ഒരു സംഘടന സ്ഥാപിച്ചിട്ടുണ്ട്. 7 വർഷമായി കർണാടക സിറോ മലബാർ കാത്തലിക് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ആരംഭിച്ചിട്ടുണ്ട്. അൽമാരുടെ മുന്നേറ്റത്തിന് വേണ്ടി, അൽമാർ തന്നെയല്ല ഈ പറഞ്ഞ പോലെ നമ്മുടെ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ മുഖമായിട്ട്, സമുദായത്തിൻ്റെ ഒരു സമുദായ സാമൂഹ്യ മുഖമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈ സംഘടനയായിട്ടുള്ളത്. അത് ഭംഗിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ അതുവഴി ഒത്തിരിയേറെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഫോൺ വന്നു. അവരൊരു ഈ ദിവസങ്ങളിൽ ഇപ്പോൾ മണിപ്പൂരിലെ വിഷയത്തിന് വേണ്ടിയിട്ട് എന്താണ് രാഷ്ട്രീയ സമൃദ്ധി നടത്താൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. വോയിസ് ഓഫ് ദ ചർച്ചിലെ ഈ ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. സംസ്ഥാനം കടന്ന് കർണാടകയുടെ മണ്ണിൽ സഭ ചെയ്യുന്ന നന്മകൾ, സഭയുടെ നന്മകൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യജന്മങ്ങൾ, ഇവരെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനിയും തുടരും. അതുവരെ വിട, നന്ദി, നമസ്കാരം.